കാർഷിക മേഖലയെ പുനരുജ്ജീവിപ്പിക്കാൻ വേണ്ടി ഏറ്റവും അനുയോജ്യമായ കൃഷി സമ്പ്രദായമാണ് സംയോജിത കൃഷി സമ്പ്രദായം. കേരളത്തിലെ ഒരു പ്രമുഖ കൃഷി സമ്പ്രദായമാണ് വാഴ അധിഷ്ഠിത സംയോജിത കൃഷി മാതൃക. ഇതിൽ പ്രധാന വിളയായി വാഴയും അനുബന്ധമായി ഇടവിളകളും കൂടെ നമുക്ക് പശു വളർത്തലോ ആട് വളർത്തലോ കോഴി വളർത്തലോ ഉൾപ്പെടുത്തിയാൽ അത് സുസ്ഥിരമായ ഒരു സംയോജിത കൃഷി മാതൃകയായി. വാഴ അധിഷ്ഠിത കൃഷി സമ്പ്രദായത്തിൽ പ്രധാന വിളയായ വാഴയുടെ ഉൽപാദനക്ഷമത കൂട്ടുന്ന ഒരു കൃഷി രീതിയാണ് ഇരട്ടവാഴ കൃഷി അല്ലെങ്കിൽ അതിസാന്ദ്രത കൃഷി. വാഴയിലെ അതിസാന്ദ്രത കൃഷി എന്ന് പറയുന്നത് ഒരു കുഴിയിൽ രണ്ട് വാഴ വീതം നടുന്നതാണ്. ഇതിൽ പ്രധാനം വാഴ കന്ന് തിരഞ്ഞെടുക്കലും നടീലും ആണ്. ഇരട്ടവാഴ കൃഷിയിൽ നമുക്ക് ടിഷ്യു കൾച്ചർ തൈകളോ കന്നുകളോ ഉപയോഗിച്ച് ചെയ്യാവുന്നതാണ്. ഇനി ഇരട്ടവാഴ കൃഷി ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെന്ന് നോക്കാം. കന്ന് ഉപയോഗിച്ചതാണ് നടുന്നതെങ്കിൽ കന്ന് തിരഞ്ഞെടുക്കുന്ന വിധം, ഉൽപാദനക്ഷമതയുള്ള മാതൃവാഴയിൽ നിന്നാണ് കന്നുകൾ തിരഞ്ഞെടുക്കേണ്ടത്. ഒരു വാഴയുടെ എല്ലാ കന്നുകളും നടുവാൻ അനുയോജ്യമല്ല. കടവണ്ണമുള്ളതും മുകളിലേക്ക് വരും തോറും വണ്ണം കുറഞ്ഞ് കൂർത്തതും വാഴ്മുന പോലെ നേർത്ത ഇലകളോടും കൂടിയ വാഴക്കന്നുകളാണ് നടുവാൻ തിരഞ്ഞെടുക്കേണ്ടത്. ഇത്തരം കന്നുകൾ വാഴയുടെ മാണത്തിൻ്റെ ഉൾഭാഗത്തു നിന്നും ഉത്ഭവിക്കുന്ന ആയതുകൊണ്ട് കരുത്തുള്ളവയാണ്. എന്നാൽ വെള്ളക്കന്നുകൾ എന്ന് പറഞ്ഞാൽ ഉയരം കുറഞ്ഞ് വീതി കൂടിയ ഇലകളോടുകൂടി മാണത്തിൻ്റെ ഉപരിഭാഗത്തിൽ നിന്നും ഉണ്ടാകുന്നതുകൊണ്ട് ഈ കന്നുകൾ നടുവാൻ അനുയോജ്യമല്ല. രോഗകീടബാധയില്ലാത്ത 3-4 മാസം പ്രായമായ സൂചിക്കന്നുകളാണ് ഏറ്റവും നടുവാൻ അനുയോജ്യം. ഏകദേശം 700 മുതൽ 1 കിലോ വരെ ഭാരമുള്ള കന്നുകൾ ചാണകവും ചാരവും അടങ്ങിയ കുഴമ്പിൽ മുക്കി 3-4 ദിവസം വെയിലത്ത് വെച്ച് ഉണക്കണം. ഇത്തരത്തിലുള്ള കന്നുകൾ 2 ആഴ്ച വരെ നമുക്ക് തണലത്ത് സൂക്ഷിക്കാവുന്നതുമാണ്. സാന്ദ്രത കൃഷി രീതിയിൽ ഒരേ വലിപ്പത്തിലുള്ള കന്നുകൾ തിരഞ്ഞെടുക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ടിഷ്യൂ കൾച്ചർ തൈകളാണെങ്കിൽ ഒരേ പ്രായത്തിലുള്ളവയായിരിക്കണം. സാധാരണഗതിയിൽ നേന്ത്രവാഴയാണെങ്കിൽ വരികൾ തമ്മിൽ 2 മീറ്ററും ചെടികൾ തമ്മിൽ 2 മീറ്ററും അകലത്തിലാണ് നമ്മൾ കൃഷി ചെയ്യുന്നത്. എന്നാൽ ഇരട്ടവാഴ കൃഷിയിലാണെങ്കിൽ നമ്മൾ വരികളുടെ അകലം കൂട്ടുകയും 3 മീറ്റർ ആക്കുകയും ചെടികൾ തമ്മിൽ 2 മീറ്ററും ആയിരിക്കും. അപ്പം ഒരു കുഴിയിൽ നമ്മൾ ഇരട്ടവാഴ ചെയ്യുന്നത് കൊണ്ട് ആകെയുള്ള ഒരു നിശ്ചിത സ്ഥലത്തു നിന്നും ലഭിക്കുന്ന കുലകളുടെ എണ്ണം സാധാരണക്കാൾ കൂടുതലായിരിക്കും. വാഴയുടെ ഉൽപാദനം കൂട്ടുവാനായിട്ട് ശാസ്ത്രീയ പരിപാലന മുറകൾ പാലിക്കേണ്ടത് അത്യാവശ്യമാണ്. വാഴ നടാൻ ഉദ്ദേശിക്കുന്ന കുഴികൾ ഏകദേശം 50 സെൻറ്റിമീറ്റർ നീളവും 50 സെൻറ്റിമീറ്റർ വീതിയും 50 സെൻറ്റിമീറ്ററും ആഴമുള്ള കുഴികളാണ് നമ്മൾ എടുക്കേണ്ടത്. ഇതിൽ നമുക്ക് മണ്ണിൻ്റെ അമ്ലത അനുസരിച്ച് കുമ്മായം ചേർത്ത് ആദ്യം ഒന്ന് കുത്തിയിളക്കി 1 ആഴ്ച സൂര്യപ്രകാശം ലഭിക്കാത്ത രീതിയിൽ ഇടുന്നത് നല്ലതായിരിക്കും. കുമ്മായം ഇട്ട കുഴികളിൽ നമുക്ക് 10 കിലോ വീതം കാലിവളവും മേൽമണ്ണും കൂടെ ചേർത്ത് കുഴി പകുതിയോളം നിറയ്ക്കാവുന്നതാണ്. ഇതിൽ കന്നുകൾ 30 മുതൽ 45 സെൻറ്റിമീറ്റർ വരെ അകലത്തിൽ 2 വശത്തായി ക്രമീകരിക്കേണ്ടതാണ്. അതിൽ മാതൃവൃക്ഷത്തിൽ നിന്നും അടർത്തിയെടുത്ത ഭാഗം കുഴിയുടെ അകത്തോട്ട് 2 കന്നുകൾ തമ്മിൽ നോക്കിയിരിക്കത്തക്ക രീതിയിൽ നടുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇങ്ങനെ ശ്രദ്ധിക്കുകയാണെങ്കിൽ കുല വരുമ്പോൾ 2 എതിർ ദിശയിലായിരിക്കുന്നത് വിളവെടുപ്പിന് എളുപ്പമായിരിക്കും. അതിസാന്ദ്രത കൃഷി രീതിയുടെ ഗുണമേന്മകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നമുക്ക് കുറഞ്ഞ സ്ഥലത്തിൽ നിന്നും കൂടുതൽ വാഴയുടെ ഉൽപാദനം സാധ്യമാക്കുന്നു. പിന്നെ കുഴികളുടെ എണ്ണം കുറയുന്നതിനാൽ കൂലി ചെലവ് 40% കുറയുന്നതായി കണ്ടുവരുന്നു. 2 വാഴകൾ തമ്മിൽ കൃഷി ചെയ്യുമ്പോൾ അവ തമ്മിൽ കെട്ടിയോ അല്ലെങ്കിൽ ഒരു ഊന്ന് കൊടുത്തിയോ കാറ്റിൻ്റെ ആക്രമണത്തിൽ നിന്നും പ്രതിരോധിക്കാം. ഇരട്ടവാഴ കൃഷിക്ക് 2 വാഴയ്ക്കും കൂടി 1 വാഴയ്ക്ക് ശുപാർശ ചെയ്ത വളത്തിൻ്റെ അളവിൻ്റെ 133% വളം മതി 2 വാഴയ്ക്കും കൂടി. ഇതുവഴി വളത്തിൻ്റെ അളവും നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. ഒരേ പ്രായത്തിലുള്ള കന്നുകൾ നടുന്നത് വഴി ഒരേ സമയം വിളവെടുക്കുവാനും അതുവഴി കൃഷി ലാഭകരമാക്കാനും സഹായിക്കുന്നു.
വാഴ അധിഷ്ഠിത കൃഷി സമ്പ്രദായ രീതിയിൽ ഇരട്ടവാഴ കൃഷി ചെയ്യുക വഴി വാഴയുടെ ഉൽപാദനക്ഷമത കൂട്ടുന്നതിനും കൂലി ചെലവ് കുറയ്ക്കുന്നതും അതുവഴി കൃഷി ലാഭകരമാക്കാനും സഹായിക്കും.